മാട്ടുപ്പെട്ടി ഡാമിൽ ഹൈസ്പീഡ് ബോട്ടിംഗ് ആസ്വദിക്കുന്നതിന് സീനിയർ സഞ്ചാരി യാത്ര തിരിക്കുകയാണ്. മാട്ടുപ്പെട്ടി കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുണ്ടള ഡാമിലെ അതിമനോഹരമായ കാഴ്ചകൾക്ക് ശേഷം സീനിയർ സഞ്ചാരി വശ്യമനോഹരമായ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. തേയിലക്കാടുകളുടെ ദൃശ്യഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് എത്തിച്ചേർന്നു. ടൂറിസ്റ്റുകളുടെ തിരക്ക് കാരണം മാട്ടുപ്പെട്ടി ഡാമിൻ്റെ പ്രവേശന മാർഗത്തിൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെട്ടു. ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അതിമനോഹരമായ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് മാട്ടുപ്പെട്ടിയിലേത്. 1940 പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഡാം നിർമ്മിച്ചിട്ടുള്ളത്. കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി വളരെയധികം സഞ്ചാരികൾ മാട്ടുപ്പെട്ടി ഡാമിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പെഡൽ ബോട്ടിംഗ് നടത്തുന്നതിനുള്ള ചാർജ് 300 രൂപയാണ്. വാഹനങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് 5 രൂപ മുതൽ 30 രൂപ വരെ പാർക്കിംഗ് ഫീസ് കൊടുത്ത് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നതാണ്. മാട്ടുപ്പെട്ടി ഡാമിൽ പെഡൽ ബോട്ടിംഗ് നടത്തുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഡാമിൻ്റെ മുകളിലുള്ള റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. റോഡിൻ്റെ ഇരുവശത്തും വളരെ ഉയരത്തിൽ ഇരുമ്പ് കൊണ്ടുള്ള സുരക്ഷാ വേലി സ്ഥാപിച്ചിട്ടുണ്ട്. കുണ്ടള ഡാമിൽ പെഡൽ ബോട്ടിംഗ് നടത്തിയതുകൊണ്ട് മാട്ടുപ്പെട്ടി ഡാമിൽ പെഡൽ ബോട്ടിംഗ് നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതിനു പകരം വളരെ ആവേശോജ്ജലമായ ഉത്സാഹഭരിതമായ ഹൈസ്പീഡ് ബോട്ടിംഗ് ആസ്വദിക്കുന്നതിന് വേണ്ടി സൺമൂൺ വാലി ബോട്ടിംഗ് സെന്ററിലേക്ക് പോവുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ബോട്ടിംഗ് സെന്ററിൻ്റെ കവാടത്തിൽ എത്തിച്ചേർന്നു. വളരെയധികം ടൂറിസ്റ്റുകൾ ബോട്ടിംഗ് സെന്ററിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പാർക്കിംഗ് ഗ്രൗണ്ട് മുഴുവൻ വാഹനങ്ങൾ നിറഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേരള ഹൈഡൽ ടൂറിസം പ്രോജക്റ്റിൻ്റെ കീഴിലുള്ളതാണ് മാട്ടുപ്പെട്ടി ബോട്ടിംഗ്. സൗകര്യപ്രദമായ സ്ഥലത്ത് കാറുകൾ പാർക്ക് ചെയ്ത് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നു. ബോട്ടിംഗ് സെന്ററിലേക്കുള്ള എൻട്രൻസ് കൗണ്ടറാണിത്. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് വേണം ബോട്ടിംഗ് സെന്ററിലേക്ക് പ്രവേശിക്കുക. ഇവിടെ നിന്നും ബോട്ടിംഗ് സെന്ററിലെത്തി അവിടെ നിന്ന് വേണം ഏത് ടൈപ്പ് ബോട്ടാണ് നമുക്ക് വേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് അവിടെ നിന്നും ടിക്കറ്റ് എടുക്കുക. ഒരു ഹിൽ റിസോർട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ താമസിച്ച് ബോട്ടിംഗ് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കോട്ടേജുകളും റൂമുകളും സൂട്ടുകളും ഇവിടെ ലഭ്യമാണ്. ടിക്കറ്റുകൾ വാങ്ങി ഞങ്ങൾ ബോട്ടിംഗ് സെൻ്ററിലേക്ക് നടന്നു. ബോട്ടിംഗ് സെൻ്ററിനോടനുബന്ധിച്ച് ലേക്ക് വ്യൂ കഫേ ആൻഡ് റെസ്റ്റോറൻ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ടീ, കോഫി, ജ്യൂസ്, മറ്റു സ്നാക്സുകളെല്ലാം തന്നെ നമുക്ക് ലഭ്യമാണ്. ബോട്ടിംഗ് സെൻ്ററിന് സമീപം ഒരു അഡ്വഞ്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്നുണ്ട്. അഡ്വഞ്ചർ പാർക്കിൽ ടൂറിസ്റ്റുകൾക്ക് ആസ്വദിക്കുന്നതിനുള്ള സിപ്പ് ലൈനാണ് ഈ കാണുന്നത്. വനവിഭവങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരു ഹൈഡൽ സെയിൽസ് ഔട്ട്ലെറ്റും ഇവിടെ പ്രവർത്തിക്കുന്നു. ഇതാണ് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് കൗണ്ടർ. ഹൈസ്പീഡ് ബോട്ടിംഗ് 910 രൂപ, സ്പീഡ് ബോട്ട് 760 രൂപ, പന്തൂൺ ബോട്ട് 1720 രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഹൈസ്പീഡ് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ബോട്ട് ജെട്ടിയിലേക്ക് നടന്നു. ബോബോയ് പാർക്ക് എന്ന കുട്ടികളുടെ പാർക്ക് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കുന്നതിനാവശ്യമായ വിവിധ കളി ഉപകരണങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ബോട്ടിംഗ് സെൻ്ററിനോട് ചേർന്ന ലേക്ക് വ്യൂ റെസ്റ്റോറൻ്റ് ആണ് ഈ കാണുന്നത്. ബോട്ടിങ്ങിനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കുന്നതിനുള്ള കൂടാരവും അതുപോലെ ചായ, സ്നാക്സ് എന്നിവ എത്തുന്ന കടകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് സ്പീഡ് ബോട്ടിങ്ങിനുള്ള ബോട്ട് ജെട്ടിയാണ്. 4-5 സ്പീഡ് ബോട്ട് ഇവിടെ സഞ്ചാരികളെ കാത്ത് കിടക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായി നമ്മൾ കാണുന്നത് കൂടുതൽ സഞ്ചാരികളെ കയറ്റി സാവധാനം യാത്ര ചെയ്യുന്ന പന്തലൂൺ ബോട്ടാണ്. സ്പീഡ് ബോട്ട് വരുന്നതും പോകുന്നതുമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഹൈസ്പീഡ് ബോട്ടിങ്ങിനുള്ള ബോട്ട് ജെട്ടി. ഞങ്ങൾ അങ്ങോട്ട് നടന്നു. അത്തനേകം
സഞ്ചാരികൾ ഇവിടെ ഹൈ സ്പീഡ് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്നുണ്ട്. ആദ്യമാദ്യം വന്ന ടൂറിസ്റ്റുകളെ ബോട്ടിങ്ങിനെ കയറ്റിവിടുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഓരോരോ ബോട്ടുകളായി യാത്ര പുറപ്പെടുന്നു. തൊട്ടുപുറകെ യാത്ര കഴിഞ്ഞ് സഞ്ചാരികളുമായി ബോട്ടുകൾ തിരിച്ചു വരുന്നു. അവരെ കരയിലേക്ക് ഇറക്കിയതിന് ശേഷം പുതിയ ബാച്ചിനെ ലൈഫ് ജാക്കറ്റ് അണിയിച്ച് വീണ്ടും ബോട്ടിൽ കയറുന്നു. അങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിസ്ട്രിക്റ്റ് ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് ഈ ബോട്ടിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായ ഒരു ബോട്ടിംഗ് ആണ്. നമുക്ക് ഈ ബോട്ടിങ്ങിൻ്റെ ഭംഗിയിലേക്ക് നമുക്ക് ആസ്വദിച്ചിറങ്ങാം. മാട്ടുപ്പെട്ടി ബോട്ടിങ്ങിലെ സാധാ ബോട്ടിംഗ്, സ്പീഡ് ബോട്ടിംഗ്, ഹൈ സ്പീഡ് ബോട്ടിംഗ്, അങ്ങനെ മൂന്ന് തരത്തിലുള്ള ബോട്ടിംഗാണ് ഉള്ളത്. നമുക്ക് ഹൈ സ്പീഡ് ബോട്ടിങ്ങിൻ്റെ ത്രില് എന്താണെന്നുള്ളത് നമുക്കിനി അനുഭവിച്ചറിയാം. ബോട്ടിങ്ങിന് പോകുന്നതിന് വേണ്ടി ഇതുപോലെ എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ട് വേണം ബോട്ടിങ്ങിന് പോകാൻ. ആരെയും തന്നെ ലൈഫ് ജാക്കറ്റ് ധരിക്കാതെ ബോട്ടിങ്ങിലേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല. ഒരു ബോട്ടിൽ പരമാവധി 4 പേരാണ് പോകുന്നത് സ്പീഡ് ബോട്ടിംഗ്. സ്പീഡ് ബോട്ടിങ്ങിന് പോകുന്നതിനുള്ള ആളുകളാണ് ഇവിടെ ലൈഫ് ജാക്കറ്റ് ധരിച്ച് റെഡിയായിട്ട് നിൽക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സ്പീഡ് ബോട്ടിംഗ് ആരംഭിക്കുന്നതാണ്. മഴ വരുമോ എന്നുള്ള ഒരു സംശയം ആളുകൾക്കുണ്ട്. ഇവിടെ പരിസരങ്ങളെല്ലാം തന്നെ പുല്ലൊക്കെ വെട്ടി നീറ്റാക്കി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം സ്പീഡ് ബോട്ടിങ്ങും ഇനി പോകുന്ന ബോട്ടുകളാണ്. അതാണ് ചിക്കാര ബോട്ട്. ഇതിൽ കൂടുതൽ ആളുകൾ പോകും. മാട്ടുപ്പെട്ടി ഡാമിനെ വലം വെച്ച് നിൽക്കുന്ന മലഞ്ചെരിവുകളിൽ അതാ കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. കോടമഞ്ഞ് പോകുന്ന കാഴ്ച നമുക്ക് വളരെ മനോഹരമായിട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്നതാണ്. ബോട്ടിൽ കഴിഞ്ഞ് പോകുന്ന ആളുകളാണ് ടൈപ്പ് ബോട്ടാണ്. ഈ സാധാ ബോട്ടിനെ കൂടുതൽ ബോട്ടിൻ്റെ അകത്തോട്ട് കയറാൻ പോകുന്നു. കുറേ ആളുകൾ ബോട്ടിന് കഴിച്ചു പോകുന്നു. സ്പീഡ് ബോട്ടുമായി ഒരുപറ്റ ആളുകളെയും കൊണ്ട് വരികയാണ്. ആളുകളെയും കൊണ്ട് സ്പീഡ് ബോട്ടിൽ അതാ ഒരു ബാച്ച് വന്നു കഴിഞ്ഞു. ഇതാണ് സ്പീഡ് ബോട്ട് യാത്ര. ബോട്ട് യാത്രയാണ് നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നത്. 15 മിനിറ്റാണ് നമുക്ക് ഈ സ്പീഡ് ബോട്ട് യാത്രയ്ക്ക് അനുവദിച്ചിട്ടുള്ളത്. 910 രൂപയാണ് ഒരു ബോട്ടിന്. ഒരു ബോട്ടിൽ 4 പേർക്ക് വരെ നമുക്ക് പോകാവുന്നതാണ്. Hey, what about the experience? Nice. അതാ സ്പീഡ് ബോട്ട് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഹൈ സ്പീഡ് ബോട്ട് യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ കാറ്റ്മെൻ്റ് ഏരിയയിലുള്ള ജലാശയത്തിൽ കൂടിയുള്ള അതിമനോഹരമായ യാത്രയാണ് നമ്മളിപ്പോൾ ഇവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെള്ളത്തെ കീറി മുറിച്ചുകൊണ്ട് അതിശക്തമായ വേഗതയിൽ നമ്മുടെ ബോട്ടിങ്ങിനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ രസകരമായ യാത്രയായിട്ടാണ് നമുക്കിത് ചെയ്യുന്നത്. അതിഗംഭീരമായ ഒരു യാത്രയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതാ ബോട്ടിൽ ആലോലമാടി ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ട് ചാഞ്ചാടിക്കൊണ്ട് നമ്മിടത്തോട്ടും വലത്തോട്ടും ചാഞ്ചാടിക്കൊണ്ട് ബോട്ട് യാത്ര ചെയ്യുകയാണ്. അവിസ്മരണീയമായ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഗംഭീരമായ യാത്ര. സഖ്യന്റെ മലനിരകളെ പുളകൊള്ളിക്കുന്ന മാസ്മരിക യാത്ര. ചാഞ്ചാടി അസാഹസികമായ യാത്രയാണ്. മനസ്സിനെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് രസകരമായ യാത്രയാണ്. വെള്ളത്തുള്ളികളെ ചീറിച്ചരിപ്പിച്ചുകൊണ്ടുള്ള അതിഗംഭീരമായ യാത്രയാണ്. നമ്മുടെ ആനന്ദ പ്രേമിയിലേക്ക് എത്തിക്കുന്ന ഒരു ഗംഭീരമായ യാത്രയാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത രീതിയിലുള്ള അവിസ്മരണീയമായ യാത്രയാണ്. അവിസ്മരണീയമായ യാത്ര. യാത്ര നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഇത് സാധാ ബോട്ടിലുള്ള യാത്രയല്ല, ഹൈ സ്പീഡല്ല, ഇത് വളരെ അതിഗംഭീരമായ സ്പീഡിലുള്ള യാത്രയാണ്. അതാ വെള്ളത്തുള്ളികളെ ചീറി പായിച്ചുകൊണ്ട് നമ്മുടെ ജലവാഹനം അങ്ങനെ കുതിച്ചു പായുകയാണ്. രസകരമായ ഒരു അത്ഭുത യാത്രയാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഹൈ സ്പീഡ് യാത്ര, ഹൈ സ്പീഡ് ബോട്ടിംഗ്. ഹൈ സ്പീഡ് ബോട്ടിങ്ങിൻ്റെ എല്ലാ ത്രില്ലും നമ്മൾ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഇതാ ബോട്ടിങ്ങിന് നല്ല രസകരമായി ചാഞ്ചാടി അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിലിരുന്ന മുകളിൽ അമ്മാനമാടിക്കൊണ്ട് നമ്മളിങ്ങനെ യാത്രയുടെ എല്ലാ രസങ്ങളും നുകരുകയാണ്.
ഒരിക്കലും മറക്കാനാവാത്ത യാത്രയാണ്. അമ്മാനമാടി ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്ത് വെട്ടി വലത്ത് വെട്ടി ബോട്ട് ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു എൻജോയ്മെന്റ് ആണ്. മാറ്റൊരു മൂന്നാറിൽ വന്നാൽ ഈ ഒരു ബോട്ട് യാത്ര നമ്മൾ ആസ്വദിച്ചില്ലെങ്കിൽ മൂന്നാർ യാത്ര ഒന്നുമല്ല എന്ന് വേണം പറയേണ്ടത്. കാരണം ഇത്രയൊരു യാത്ര വേറെ ഒരു സ്ഥലത്തും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. വളരെ സുന്ദരമായ ഒരു യാത്രയായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഊട്ടിയിലോ കൊടൈക്കനാലിലോ പോയാൽ ഇതുപോലെയുള്ള ഒരു യാത്ര നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഊട്ടിയിലും പോയിട്ടുണ്ട്, കൊടൈക്കനാലിലൊക്കെ ബോട്ട് യാത്ര നടത്തിയത്. പക്ഷെ ഇത്രയും സ്പീഡ് ബോട്ടിങ്, ഹൈ സ്പീഡ് ബോട്ടിങ് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര നമ്മൾ ആസ്വദിക്കുന്നത്. സഞ്ചാരികളെയും പകിച്ചുകൊണ്ട് പായുന്ന പേടകം പോലെ, നമ്മുടെ കായലിൽ ചുണ്ടപ്പള്ളങ്ങളുടെ അതിഗംഭീരമായ പാച്ചിൽ പോലെ ഹൈ സ്പീഡ് ബോട്ടിങ് അങ്ങനെ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഞാൻ പുതിയ കുതിരകളെ പോലെ ചാടി തെറിച്ചു മുന്നോട്ട് പായുകയാണ്. ആട്ടിൻകുട്ടി ഡാമിലെ കുഞ്ഞോളങ്ങളെ താനോലമാടിക്കൊണ്ട് കുറച്ചുകൂടി ചുണ്ടായുന്ന കാഴ്ചയാണ് സിനിമകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൺമൂൺ വാലിയുടെ ഹൈ സ്പീഡ് ബോട്ടിങ്ങിന്റെ ത്രില്ല് ഒരിക്കലും നമുക്ക് മനസ്സിൽ നിന്നും മാറ്റി കളയാൻ പറ്റില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ സ്പീഡ് ബോട്ട് അങ്ങനെ കുതിച്ചു 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 പായുകയാണ്. അമ്മാനമാടി അമ്മാനമാടി ചാഞ്ചാടി ചാഞ്ചാടി എന്നുള്ള അതിഗംഭീരമായ യാത്ര മറക്കാനാവാത്ത യാത്രയാണ്. നമ്മുടെ പുറകിൽ രണ്ട് ജലവാഹനങ്ങൾ കുതിച്ചു പാഞ്ഞു വരുന്നുണ്ട്. ഇതുപോലെ രണ്ട് ജലവാഹനങ്ങൾ സ്പീഡ് ബോട്ടുകൾ കുതിച്ചു പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സാധാ ബോട്ട് യാത്ര. സാധാ ബോട്ട് യാത്രയേക്കാൾ ത്രില്ലിംഗ് ആയിട്ടുള്ള യാത്രയാണ് ഹൈ സ്പീഡ്, വെരി ഹൈ സ്പീഡ് യാത്രയാണ്. മാട്ടുപ്പച്ച ഡാമിനെ പുളകം കൊള്ളിച്ചുകൊണ്ട് വിറച്ചുകൊണ്ടുള്ള യാത്രയാണ് ഇവിടെ നടക്കുന്നത്. ഡാമിന്റെ മലനിരകൾ നമ്മളെ നോക്കി പുഞ്ചിരിക്കുകയാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ വളരെ ഗംഭീരമായ യാത്രയാണ് നമ്മൾ ഇവിടെ നടക്കുന്നത്. ഇതൊരു അഡ്വഞ്ചറസ് ട്രിപ്പാണ്. വെരി വെരി അഡ്വഞ്ചറസ്, വെരി വെരി നൈസ്, ഗംഭീരമായ ഒരു അനുഭവം. ഇത്രമാതിരി യാത്ര അനുഭവം നമുക്ക് മൂന്നാർ മാത്രമേ കിട്ടുകയുള്ളൂ. അതും മൂന്നാർ സംവാലി ബോട്ടിംഗ് സെന്ററിൽ മാത്രം തന്നെ കിട്ടുകയുള്ളൂ. അമ്മാനമാടി അമ്മാനമാടി ഇതാ ബോട്ടിങ്ങിൻ്റെ വെച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. 15 മിനിറ്റ് നമ്മളിങ്ങനെ യാത്രയുടെ രസം നുകർന്നുകൊണ്ട് ഈ ബോട്ടിൽ ഇങ്ങനെ യാത്രയുടെ രസം നുകർന്നുകൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലയോരങ്ങൾ നമ്മളെ നോക്കി ഇതാ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ ചുറ്റുമായി മലയടിവാരത്തിന്റെ താഴ്വാരങ്ങളിലൂടെ ഈ താഴ്വാരങ്ങളുടെ സമീപത്തുകൂടെ നമ്മളിങ്ങനെ വലം വെച്ചു പോവുകയാണ്. ഇരുവശത്തുള്ള മലകളെ നമ്മൾ ഉണർന്നുകൊണ്ട് നമ്മളിങ്ങനെ കറങ്ങി തിരിക്കാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു യാത്ര. അതാ നമ്മുടെ മലയുടെ മുകളിൽ കോടമഞ്ഞിറങ്ങിയിരിക്കുന്ന കാഴ്ച ബോട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. സൂപ്പർ. മലയുടെ താഴ്വാരത്തിൽ ഇപ്പോൾ കാട്ടാനകൾ വന്നു നിൽക്കാറുണ്ട്. നമുക്ക് ചില സമയത്ത് കാട്ടാനകളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കാട്ടുപോത്തുകളെയും മേയുടെ മലയുടെ താഴ്വാരത്ത് വന്ന് മേയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു കാഴ്ച ലഭ്യമായിട്ടില്ല. വളരെ നല്ല കാഴ്ചകളാണ് നമുക്ക് മാട്ടുപ്പച്ച ഡാമിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സുന്ദരമായ കാഴ്ചകളാണ്. ഇതിലൻ അത്യുഗ്രൻ ഇതിലൻ യാത്ര മാട്ടുപ്പട്ടി ഡാമിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ബോട്ടിംഗ് സെൻറ്റർ, ഇതുപോലെ ഒരു ഹൈ സ്പീഡ് ബോട്ടിംഗ് യാത്ര നടത്തുന്ന ഒരു സെൻറ്റർ നമ്മുടെ കേരളത്തിലെ വേറെ എങ്ങുമില്ല. മാത്രമല്ല ഊട്ടിയിലോ കൊടൈക്കനാലോ വേറെ എങ്ങും ഇതുപോലൊരു ഹൈ സ്പീഡ് യാത്ര നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ, പറ്റിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ആഞ്ചാനമാടിക്കൊണ്ട് അമ്മാനമാടിക്കൊണ്ട് ഊഞ്ഞാലിൽ നമ്മൾ ആടുന്ന രീതിയിലുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത്. വെള്ളത്തുള്ളിയിലെ കൊണ്ട് നമ്മുടെ ജലവാഹനം അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പാട്ടുകൊണ്ടിരിക്കുകയാണ്. പായുന്നതുപോലെ അതിനേക്കാൾ ഹൈ ആയിട്ടുള്ള ഒരു യാത്രയാണ് നമ്മളിവിടെ ഇപ്പോൾ ഈ ബോട്ടിങ്ങിന് ഈ മാട്ടുപ്പള്ളി ഡാമിൽ നമ്മൾ നടന്നിരിക്കുന്നത്. അപ്പുറത്ത് നേരെ ബാക്കിൽ നമുക്ക് കാണാം
ആ തേയിലത്തോട്ടങ്ങളിങ്ങനെ നമ്മളെ നോക്കി കൊണ്ട് നിൽക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. തേയിലത്തോട്ടങ്ങൾ, അതുപോലെ മാട്ടുപ്പെട്ടി ഡാം എല്ലാം വളരെ മനോഹരമായ കാഴ്ചകളാണ്. ബോട്ടിംഗ് കഴിഞ്ഞ് വരുന്നവർക്ക് ഇവിടെ നിന്ന് കൂളക്സ് ഹോട്ടൽസിൽ നിന്നും സ്വീറ്റ് പോപ്കോൺ, ബ്രെഡ്, ഓംലെറ്റ്, സാൻഡ്വിച്ച്, അതുപോലെ കോക്കനട്ട്, ടെൻഡർ കോക്കനട്ട്, ഗാർഡൻ ഫ്രഷ് ടീ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിച്ച് കഴിക്കാവുന്നതാണ്. അങ്ങനെ രസകരമായ ഉല്ലാസപ്രദമായ മനസ്സിനെ ത്രില്ലടിപ്പിച്ച ഹൈ സ്പീഡ് ബോട്ട്